മലപ്പുറത്ത് ഒരു പുതിയ ഗവൺമെന്റ് വനിതാ കോളേജ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അനുവദിക്കുന്നതിനും അതിന് സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കാനും തീരുമാനിച്ചു. കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനെ പ്രിഫറൻഷ്യൽ കൺസഷൻ, അത് അവർ നേരിട്ട് വർക്ക് നടത്തുകയാണെങ്കിൽ മാത്രമേ ഇനി അനുവദിക്കത്തുള്ളൂ. അവർ മറ്റാരെങ്കിലും വഴി വർക്ക് നടത്തുകയാണെങ്കിൽ അത് പിൻവലിക്കുന്നു. നിഷ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്, അവരുടെ ശമ്പളം 1.7 അവിടുത്തെ ജീവനക്കാരുടെ ശമ്പളം 1.7 മുതൽ പുതുക്കി പരിഷ്കരിക്കുന്നതിന് തീരുമാനിച്ചു. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ അട്ടപ്പാടി മേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്ക് ഒരു പ്രത്യേക അലവൻസ് നൽകിയിരുന്നു. അത് ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന മെഡിക്കൽ മൊബൈൽ യൂണിറ്റിൽ പ്രവർത്തിക്കുന്നവർക്കൂടെ ബാധകമാക്കി. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. അത് നേരത്തെ കഴിഞ്ഞ ക്യാബിനറ്റ് തീരുമാനിച്ചത്. അത് സംബന്ധിച്ച് ഇറക്കിയ ഒരു ജിയോയിൽ ഒരു ആശയക്കുഴപ്പം വന്നിരുന്നു. അത് ആ ജിയോയിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. സെക്രട്ടേറിയറ്റ് സർവീസ് അവര് ഇതിനകത്ത് പെടുത്തരുത് എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. അത് അവരുമായി ചർച്ച ചെയ്യാനായിട്ട് ഒരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി എടുത്തു. അപ്പം സബ് കമ്മിറ്റി അവരുമായി ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ അവരെ ഉൾപ്പെടുത്തുന്ന കാര്യം തീരുമാനിക്കത്തുള്ളൂ. ഈ ഓർഡറിൽ അതുണ്ടെങ്കിലും ക്യാബിനറ്റ് സബ് കമ്മിറ്റി മെമ്പർമാരുടെ പേര് സഹിതമുണ്ട് ഈ ജിയോയിൽ. ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ, ഹോം മിനിസ്റ്റർ, പവർ മിനിസ്റ്റർ, അവര് 3 പേരടങ്ങുന്നതാണ് സബ് കമ്മിറ്റി ഇവരെ ചർച്ച ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ അത് ഇവരെ ഉൾപ്പെടുത്തുന്ന കാര്യം ഈ സബ് കമ്മിറ്റി ചർച്ച ചെയ്തതിനു ശേഷം മേ തീരുമാനം എടുക്കൂ എന്ന് ജിയോയിൽ ഉണ്ടെങ്കിലും അതൊരു തെറ്റിദ്ധാരണ ഉണ്ടായി. അതുകൊണ്ട് അതിനൊരു ക്ലാരിഫിക്കേഷൻ ഇറക്കും. അപ്പൊ ഈ സബ് കമ്മിറ്റി സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുടെ സംഘടനയുമായി സംസാരിച്ച ശേഷമേ ഇവരെ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യം സംബന്ധിച്ചൊരു അവസാന തീരുമാനം എടുക്കത്തുള്ളൂ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാനുള്ള തീരുമാനം നിലനിൽക്കും.